ഹായ് ഡിയർ, സാരിയാണ് ഫ്രം ആരിസേവൻ. ഒത്തിരി സന്തോഷത്തോടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓയിൽ പ്രിപ്പറേഷൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി എനിക്ക് ഒരുപാട് ഓർഡേഴ്സാണ് വന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പേര് പെൻഡിങ്ങിലുണ്ട്. ഇൻഷാല്ലാ തിങ്കളാഴ്ച നമ്മൾ നെക്സ്റ്റ് ബാച്ച് കയറുന്നതാണ്. ആ സമയത്ത് കിട്ടാത്തവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് നല്ല നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ച് നോക്കിയവർ അവരോടൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുവാണ്. അപ്പോൾ മെസ്സേജുകൾ കാണാത്തതും റിപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു മെസ്സേജ് ഇടാൻ വേണ്ടി മറക്കരുത്. പഴയ മെസ്സേജൊക്കെ താഴത്തേക്ക് പോയി കിടക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരാത്തത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാരറ്റിൻ ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ ഹെയർ നല്ല സിൽക്കിയും സ്മൂത്തിയും സ്ട്രെയ്റ്റുമായിട്ടിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പൊതുവെ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്കത് വീട്ടിലിരുന്നു കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടത് ഇതുപോലെ ഇളയെ കുറച്ച് വെണ്ടയ്ക്കയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 10-12 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു മുകളിലെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. വെണ്ടയ്ക്ക ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല, മിക്ക വീടുകളിലും ഉണ്ട് വെണ്ടയ്ക്ക. നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന സമയത്ത് വെണ്ടയ്ക്കനെ ഒഴിവാക്കാറില്ല. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു മുകളിലെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് എല്ലാ വെണ്ടയ്ക്കയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയായിട്ട് കട്ട് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ അതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കട്ട് ചെയ്തത് നമ്മളൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാത്രം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെണ്ടയ്ക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമ്മുടെ മുടി സിൽക്കി ആയിട്ട് മാറും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതെനിക്ക് 100% ആയിട്ട് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിഞ്ഞത് കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ ആ ഒരു വെണ്ടയ്ക്കയിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് തിളക്കുന്ന സമയത്ത് തന്നെ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ആ സമയത്ത് നല്ല ജെല്ല് പോലെ ആയിരിക്കും വെണ്ടയ്ക്ക ഇരിക്കുന്നത്. ചെറിയ ചാറെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ഏത്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ വളരെ ബെനിഫിറ്റാണ്, മുടിക്കും മുഖത്തിന് നിറം വെക്കാനും ഒക്കെ വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഏത്തപ്പഴം. അപ്പോൾ ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട അങ്ങനെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് മാത്രം മതി എന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഴം എടുക്കുന്നത് കൊണ്ട് പഴത്തിൻ്റെ സ്മെല്ല് ഇതിനകത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സാധ്യതയില്ല, അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. അപ്പം നമ്മളുടെ പരസ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പരസ്യത്തിൻ്റെ അല്ലാട്ടോ. നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓയിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ കാസ്റ്റർ ഓയിൽ, എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഓയിൽ നമുക്ക് വീട്ടിലെ പ്രിപ്പറേഷൻ കാര്യത്തിന് വേണ്ടിയിട്ട് കുപ്പിയിലാക്കിയതിന് ശേഷം കുറച്ച് ബാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമായ നമ്മുടെ എന്താ പറയുക വെണ്ടക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടക്ക കൂടി തണുത്തിട്ടുണ്ട്, നല്ല ജെല്ല് രൂപത്തിൽ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, നമുക്ക് ഇവനെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓ, നമ്മുടെ ഭാഷയിനകത്തേക്ക് ഊരിപ്പോയി. ഇതിന് കുറച്ച് ലൂസ് എന്താ പറയുക, ഇത് ഇത്തിരി ലൂസാണ് കേട്ടോ. അപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുണ്ട്. ഒട്ടും തട്ടും തരി ഒന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തട്ടും തരി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തട്ടും തരി ഒന്നുമില്ല. നമ്മുടെ എന്താ പറയുക വെണ്ടക്കയൊക്കെ നല്ല സൂപ്പർ ഫൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ആ ഒരു കാരറ്റിൻ ട്രീറ്റ്മെൻറ്റിലുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കാം, കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കാം, ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇത് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ. നമ്മൾ കറ്റാർവാഴ അതുപോലെ തന്നെ ഉലുവ എല്ലാം ഉള്ള ഓയിൽ ആയതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വേറൊന്നും ചേർക്കാത്തത്. ഇനി ഇതെങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ഞാൻ ഇന്ന് മോളുടെ മുടിയിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല നീളമുള്ള മുടിയാണ് കേട്ടോ. അപ്പൊ ഇത്തിരി എന്താ പറയാ റഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇങ്ങനെ ഓരോ കുറച്ച് കുറച്ച് ഇതേപോലെ മുടി എടുത്തിട്ട് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ നമ്മൾ ഇത് തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇത് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത്. എല്ലാ മുടിയിലേക്കും മുകളിൽ മുതൽ താഴെ വരെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ നമ്മൾ തലയിൽ വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലയോട്ടിൽ പിടിപ്പിക്കേണ്ട, തലയുടെ മുടിയിൽ മാത്രം, തലയോട്ടിൽ പിടിപ്പിക്കാതെ മുടിയിൽ മാത്രം താഴെ വരെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയറ്റ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുട്ടയുടെ വയറ്റ് മാത്രം തേക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീളമുള്ള ആളുകളിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ മുടി അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും മോൾക്കും കൂടി ഇത് തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മളെല്ലാം ആ മുടിയിലേക്ക് തേച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുമ്പോഴേക്കും നമുക്ക് നല്ല സിൽക്കി ആയിട്ടുള്ള അടിപൊളി സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ഓയിൽ ബുക്ക് ചെയ്യേണ്ട നമ്പർ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആവശ്യക്കാർ വേഗം ബുക്ക് ചെയ്യുക. അടുത്ത ബാച്ചിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ ഓയിലും കൂടെ കയറേണ്ടതാണ്. അപ്പോൾ മറക്കണ്ട, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരിസെവൻ. താങ്ക് യു.